നമ്മുടെ ഉദ്യോഗസ്ഥൻ അറിഞ്ഞില്ലേ, പെണ്ണാലോചന തുടങ്ങി. അതിന് ഓനിക്ക് പറ്റിയ പെണ്ണിയെ പിന്നെ ആവില്ലുണ്ടോ? സത്താറിനെ കണ്ടിട്ട് കൊറേ ദിവസമല്ലോ. അല്പം ബിസി ആയിരുന്നു. കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് കേട്ടു. ഓ, അതിന്റെ കാര്യമൊന്നും പറയണ്ട. ദിവസവും 100 കണക്കിന് ആലോചനകളാണ് വരുന്നത്. ഒന്നും എനിക്ക് ചേരുന്നതല്ല. എല്ലാം ശരിയായാലും എന്തെങ്കിലും ഒരു കുറവ് വേണം. എന്റെ സ്റ്റാറ്റസിനനുസരിച്ച് കുട്ടിയെ എനിക്ക് കിട്ടണ്ടേ? മാസത്തിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം ഇവിടെ മറ്റേ ആർക്കാണുള്ളത്? ഞാനൊരു കുട്ടിയെ പറഞ്ഞുതരാം, നിനക്ക് ഇഷ്ടപ്പെടും. എന്റെ സങ്കല്പത്തിലെ കുട്ടിയാണെങ്കിൽ ഞാൻ അന്വേഷണം തുടങ്ങും. അല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയും. അതെത്ര വലിയവനോട് ഞാൻ പറയും? അതിനെനിക്ക് ആരെയും പേടിയില്ല. നിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ ആരാണെന്ന് പറയ്. ഒത്ത ഉയരം, വെളുത്ത നിറം, വിദ്യാഭ്യാസം, സാമ്പത്തികം. പിന്നെ അവൾക്ക് രണ്ടാങ്ങളമാരെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഫാദർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ ഗൾഫോ ആയിരിക്കണം. ആ, വീട് ഇരുന്ന് ടെറസ് ആയിരിക്കണം. വേറെ എഞ്ചിനീയർ ഡിമാൻഡ്സുകളൊക്കെ ഉണ്ട്. അത് ഞാൻ പെൺവീട്ടുകാരോട് പറഞ്ഞോളാം. ആ, ഇനി നീ പറഞ്ഞ കുട്ടിയുടെ അഡ്രസ് തരൂ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞ കുട്ടിക്ക് ഇത്രയും യോഗ്യതകളില്ല. പിന്നെ എന്തിനാ മിസ്റ്റർ വെറുതെ എന്റെ സമയം ചെലവഴിച്ചത്? നിനക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് നിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അതന്ന്, ഇപ്പൊ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്നാ സത്താറ്, ഇത് കയ്യിൽ വെച്ചോ. എന്താ ഇത്? തുറന്നു നോക്ക്. എനിക്കെന്തിനാ ഈ കണ്ണാടി? വീട്ടിൽ കൊണ്ടുപോയി ഒരുപോലെ ഇരുന്ന് അന്റെ മോന്റെ ഷേപ്പൊന്ന് നോക്ക്. പെണ്ണിനെ അന്യം വേണ്ട, പിടിക്കുക. 5 പെണ്ണു 2 ആണുള്ള അന്റെ പരിന്ന് തങ്ങന്മാരെ മുഴുവൻ ഓരോരുത്തർ കെട്ടിക്കൊണ്ടേലേ. ഈ പറഞ്ഞ മാതിരിയുള്ള ഒൽക്കമല ഡിമാൻഡ് ഓരോക്കെ പറഞ്ഞിരുന്നെങ്കിൽ അന്റെ പങ്ങന്മാരൊക്കെ മൂക്കില് പല്ലും വെച്ച് പെണ്ണകത്ത് കുത്തിക്കൂലായിരുന്നോ? നീ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഒരു കുട്ടിനെ ഏതെങ്കിലും ബാബാരെ എന്നെ കൊണ്ട് കെട്ടിച്ചു തരുമോ? ഒരു ഗവൺമെന്റ് ഉദ്യോഗം ഉണ്ടെന്നുള്ളത് വെച്ചാ വേറെ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? അതിനിപ്പോ ഞാൻ ചെറുക്കാതെ പോടാ. കഞ്ഞിന്റെ വെള്ളം കുടിക്കാനുള്ളത്ര കാലം ഉണ്ടായിരുന്നു എനിക്ക്, അത് മറക്കണ്ട. ഉഷാറായിരുന്നു കാക്കേ, നിങ്ങളെങ്ങനെ പറയുന്നു നമ്മള് വിചാരിച്ചില്ല. ഞാൻ തലവും തീക്കൂല. ഞാൻ ഇപ്പൊ കുറെ ഓന്റെ വർത്താനം കേൾക്കണു. ഒരു ഉദ്യോഗസ്ഥൻ നമ്മളെ മൂസാജി പറഞ്ഞിട്ടാ ഓനി ജോലി കിട്ടി. നാ നന്ദിയും കൂടി ഏർപ്പനില്ല.